ഹലോ നമസ്കാരം. സ്ട്രീറ്റ് സ്ക്രാബ് കൊണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഒരു വീഡിയോ പ്രാധാന്യമുള്ളതല്ല, പ്രത്യേകിച്ച് കുറച്ച് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് ആ വിവരങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇടപ്പള്ളി ജംഗ്ഷനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമത്തിൽ ഇടപ്പള്ളി കവലയിലും മെട്രോയുടെ മുകളിലൂടെയോ പുതിയ NH 66 എന്ന ഒരു ന്യൂസ് കണ്ടായിരുന്നു. പലതരത്തിലുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ ഇടപ്പള്ളി ജംഗ്ഷനിൽ NH 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത്. താഴെ കൂടിയിട്ടുള്ള 6 ലൈന് കടന്നു പോകാൻ തൂണുകൾ ഒരു വലിയ തടസ്സമായിട്ടിരിക്കുന്നു. അതിന് തൊട്ട് മുകളിലുള്ള ഫ്ലൈ ഓവറിൽ കൂടി കണക്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഉള്ളത് മെട്രോയുടെ മുകളിലൂടെയുള്ള യാത്ര, അതും പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. പിന്നെ ഉള്ളത് അണ്ടർഗ്രൗണ്ട് പാസേജിനെ കുറിച്ചും ആലോചനയുണ്ടായിരുന്നു. അതും ഈ ഫ്ലൈ ഓവറിൻ്റെ തൂണുകളൊരു തടസ്സമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ ഇടപ്പള്ളി കവലയിൽ റൗണ്ട് എബൌട്ട് ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇടപ്പള്ളി കവല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടപ്പള്ളി റെയിൽവേ മേൽപ്പാലം, ഇപ്പോൾ നിലവിലുള്ള ഇടപ്പള്ളി റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായിട്ട് മറ്റൊരു മേൽപ്പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടപ്പള്ളി ROB പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് കുന്നുംപുറം ഭാഗമാണ്. അവിടെ ഫ്ലൈ ഓവറായിരിക്കും വരാൻ പോകുന്നത്. ഇതോടെ കുന്നുംപുറം കുറച്ച് ശാന്തമാകുമെന്നാണ് കരുതുന്നത്. പിന്നെ ഉള്ളത് പെരിയാറിന് കുറുകെ വരാപ്പുഴയും ചേരാനിലിനെയും ബന്ധിപ്പിക്കുന്ന 1.26 കിലോമീറ്റർ നീളമുള്ള പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വരാപ്പുഴ പാലം. ഇടപ്പള്ളി മൂത്തുന്നം ഭാഗത്തെ ദേശീയപാതയിലെ ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ് വരാപ്പുഴയിൽ വരാൻ പോകുന്ന പുതിയ പാലം. വരാപ്പുഴ പാലം കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പുത്തമ്പള്ളി വരെയുള്ള ഭാഗത്തേക്ക് ഫ്ലൈ ഓവറിലാണ് യാത്ര. ഇരുവശത്തുള്ളവർക്കും താഴെ കടന്നു പോകാനായിട്ട് അടിപ്പാതകളുണ്ടാകും. വരാപ്പുഴ പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂനമാവ് ചിത്രക്കവലയാണ് ഭാഗം. അതായത് ദൈർഘ്യമേറിയ ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ വരാൻ പോകുന്നത്. ഏകദേശം 1.78 കിലോമീറ്റർ നീളത്തിലാണ് ഇവിടെ ഫ്ലൈ ഓവർ വരാൻ പോകുന്നത്. ചിത്രക്കവലയുടെ മുകളിലൂടെ ആയിരിക്കും ഈ ഫ്ലൈ ഓവർ കടന്നു പോകാൻ പോകുന്നത്. കുരമാവ് കഴിയുന്നതോടെ നിലവിലുള്ള റോഡിൽ നിന്നും ദേശീയപാത വഴി മാറും. വള്ളിവള്ളി വഴി ചെറിയപ്പള്ളി എത്തി പറവൂർ മൂത്തുന്നം റൂട്ടിൽ ഇതുവരെ സഞ്ചരിക്കാത്ത പുതിയ റോഡാണ് യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നത്. ഇതോടെ നിലവിലുള്ള റോഡിൻ്റെ ഗതാഗതം സുഖകരമാകുമെന്ന് വിശ്വസിക്കാം. ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വാസയോഗ്യമാകുകയും വ്യാപാര മേഖല ദേശീയപാതയിലേക്ക് മാറും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ അപ്ഡേഷൻസ്. അപ്പോൾ പുതിയ അപ്ഡേഷൻസും വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ അപ്ഡേഷനായിട്ട് ഉടനെ തിരിച്ചൊരു മധുരിക്കും എല്ലാവർക്കും. ബൈ. Thank you.